ഹലോ ഫ്രണ്ട്സ്, ഹായ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സിസ്വോൾഡ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബനാന അപ്സൈഡ് ഡൗൺ കേക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ കാരമൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൻ്റെ താഴ്ഭാഗത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതോട് സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കാൽ കപ്പിലും കൂടുതൽ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കാൽ കപ്പ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇത് 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറായിക്കോട്ടോ കേട്ടോ. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ കാരമലൊക്കെ ബബിൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ടിന്നിലോട്ട് കാരമൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല, സൈഡിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ബനാനയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെയെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലോട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പോളം പാലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ഒരു 1 മിനിറ്റ് നേരം നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഓവറായി അടിച്ചെടുക്കരുത്, അപ്പോൾ നല്ലോണം കട്ടി കൂടിപ്പോവും. ഇത്രയും അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു അരിപ്പയിൽ 1 കപ്പ് മൈദ, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 3 തവണ ആയിട്ട് അരിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരേ ഡയറക്ഷനിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി, സാവധാനം പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓവറായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ലതുപോലെ പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ബാച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് ബാറ്റർ. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കൂടി പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്ററിലോട്ട് 1/2 ബനാന ഒന്ന് ഉടച്ചതിന് ശേഷം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ, നല്ല പകുതിയാണ് അതിൻ്റെ എടുത്തിട്ടുള്ളത്. ബാക്കി പകുതി ഈ കേക്കിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ നന്നായി ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ബനാന നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, കാരണം നമ്മൾ എഗ്ഗൊന്നും ചേർക്കാത്ത കാരണം ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കിതിലോട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ബനാന ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഒന്നും കൂടി കട്ടി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂണോളം കൂടി പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം പാലൊഴിച്ചു കൊടുക്കാൻ. റിബൺ കൺസിസ്റ്റൻസിയാണ് ലാസ്റ്റ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതായി എന്നുണ്ടെങ്കിൽ പിന്നെ പാലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതപ്പോൾ കണ്ടില്ല, ഇപ്പോഴാണ് നമ്മുടെ കറക്റ്റ് റിബൺ കൺസിസ്റ്റൻസി ആയത്.
இதே போல ஆயிருக்கணும் நம்ம கேக்கிண்ட் பேட்டர் லாஸ்ட் இனி நமக்கு நம்ம ரெடியாக்கி வச்சிருக்கிற கேக் டின்லோட்டு பேட்டர் ஒழிச்சு கொடுக்காம் ഇനി നമുക്ക് കേക്ക് ടിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പാനിലോട്ട് ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഒരു 50 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് മറിച്ചിടണം കേട്ടോ നല്ല നമുക്ക് കാരമൽ കറക്റ്റ് ടോപ്പിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ സ്റ്റെക്കായിട്ടിരിക്കും അപ്പോൾ ഇതാ കാണില്ലേ നമ്മളെ കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം